ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഈ ഉറുമ്പിൻ്റെ ശല്യം എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഒരു പുതിയൊരു അറിവിലേക്ക് പോകാം. എന്തൊരു ശല്യമാണെന്ന് നോക്കി, ഈ ചെറിയ ഉറുമ്പ് കടിച്ചാൽ എന്തൊരു വേദനയാണെന്നറിയോ? കടിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. വീടിൻ്റെ ചുറ്റും ഇത് തന്നെ. ഇപ്പം ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ച കീടനാശിനി ജമ്പ് എന്ന പേരുള്ളതാണ്. അതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന ഫിപ്രോനിൽ 80% എന്നാണ് അത് എഴുതിയേക്കുന്നത്. 2 ഗ്രാമാണ് ഉള്ളത്. അതിൻ്റെ MRP 70 രൂപയാണ്. അപ്പം ഇത് ഉപയോഗിക്കുമ്പം ചില കോളനിയിൽ 1-2 ഉറുമ്പിൻ്റെ മേത്ത് ഇത് പറ്റിയാൽ ആ കോളനിയിൽ എല്ലായിടത്തും ചെന്ന് ആ കെമിക്കൽ വർക്ക് ചെയ്ത് ആ കോളനി നശിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഇത് നമുക്ക് ഇതിപ്പം കടക്കാരൻ എന്നോട് പറഞ്ഞ ഈ ഒരു 2 മില്ലി പാക്കറ്റ് 2 ലിറ്റർ വെള്ളത്തിൽ കലക്കിക്കോളാനാണ് പറഞ്ഞത്. എന്നിട്ട് ഉറുമ്പുള്ളിടത്ത് ഉറുമ്പിൻ്റെ മേത്ത് വീഴുന്ന രീതിയിൽ തളിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ ആ അതിൻ്റെ പകുതി എടുത്തിട്ട് ഒരു 1 ലിറ്റർ കുപ്പിയിൽ കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി അത് ആ ഉറുമ്പിൻ്റെ ആ വഴിയിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നു. തേനീച്ചപ്പെട്ടിയുള്ളവർ ഈ മരുന്ന് ഉപയോഗിക്കരുതെന്നാണ് വിദഗ്ധർ പറയുന്നത്. ആ തേനീച്ചയിലെ ഒരെണ്ണത്തിൻ്റെ മേത്ത് ആ മരുന്ന് പറ്റിയാൽ ചിലപ്പോൾ ആ കോളനി മുഴുവൻ ചിലപ്പോൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് അത് ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. എന്തായാലും ഞാൻ ആ അങ്ങോട്ടൊന്നും പറ്റാതെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ വലിയ ശല്യമായി കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വേറെ മാർഗമില്ലല്ലോ. അത് കടിച്ചാൽ എന്തൊരു വേദനയാണെന്ന് അറിയോ? അത് മുറ്റത്ത് മുഴുവൻ അതെ ഫുൾ ഈ സാധനം തന്നെയാണ്. എവിടെ ചവിട്ടിയാലും മൊത്തം അത് തന്നെയാണ്. നമ്മുടെ കസ്തൂരി മഞ്ഞളാണ്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു കസ്തൂരി മഞ്ഞൾ. ഞാൻ ഉറുമ്പിൻ്റെ വഴിയിലൂടെ ഞാനത് അടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അടിച്ചു കൊടുക്കുമ്പോൾ ഉറുമ്പ് നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. അത് വർക്ക് ചെയ്യുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഉറുമ്പ് നല്ല ഉഷാറായിട്ട് അടിച്ചു കൊടുത്തിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അത് അടിച്ചു കൊടുത്തിട്ട് ഉറുമ്പ് നടക്കുന്നുണ്ട്. അത് വഴി റിസൾട്ട് ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. ആ കൂടെ വലിയ ഉറുമ്പും ഉണ്ട്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ഉറുമ്പിൻ്റെ വഴികളൊക്കെ ശൂന്യമായിട്ടുണ്ട് കേട്ടോ. ഉറുമ്പ് എവിടെ പോയെന്നറിയില്ല. ആ വഴികളെല്ലാം ശൂന്യമായിട്ടുണ്ട്. അപ്പോൾ അത് റിസൾട്ട് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞ് നമുക്കൊന്നുകൂടെ നോക്കാം. ഏതായാലും വഴി ശൂന്യമായി കേട്ടോ. ഉറുമ്പൊന്നും വരുന്നില്ല ഇപ്പോൾ ആ വഴിയെ. അവരുടെ ആ സ്ഥിരമുള്ളൊരു പാതയുണ്ടല്ലോ ഉറുമ്പിൻ്റെ, ആ പാതയിലൂടെ ഇപ്പം ഒന്നിനെയും കാണുന്നില്ല. വെള്ളപ്രതലത്തിൽ പോയിസൺ നിന്നും താഴെ മഞ്ഞക്കളറും. അപ്പോൾ നമ്മുടെ മിഷൻ സക്സസ്. ഒറ്റ ഉറുമ്പ് പോലും ഇല്ല, ഒന്നിനെയും കാണുന്നില്ല 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ പ്രോത്സാഹിപ്പിക്കാം കേട്ടോ. ഈ ഒരു മരുന്ന് ഇങ്ങനെ ഉറുമ്പ് ശല്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പ്രോത്സാഹിപ്പിക്കാം. ഓക്കെ, താങ്ക് യു. വീഡിയോ കണ്ടതിന് നന്ദി.